നമ്മളിപ്പോ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം ഇത്രയും വലിയ ചർച്ചയാവുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടതാണ്. പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നറിയില്ല. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇന്നലെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ലൈവില് കണ്ടന്റ് ചാകര കാരണം ഈ ഒരു കണ്ടന്റ് ഇടാൻ വിട്ടുപോയി. ഇറ്റ്സ് നെവർ ടു ലേറ്റ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ലേറ്റ് ആയിട്ടാണെങ്കിലും നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. കഴിഞ്ഞ ദിവസം സ്റ്റോർ റൂമിന്റെ ബെല്ലടിക്കുന്നുണ്ട്. ക്യാപ്റ്റൻ ആയിട്ടുള്ള ജാസ്മിൻ സ്റ്റോർ റൂമിലേക്ക് പോകുന്നുണ്ട് സംഭവം എന്താണ് എന്ന് നോക്കാൻ. അപ്പൊ ടേബിളിൽ ഒരു കത്തിരിക്കുന്നു. ആ കത്തെടുത്ത് വായിച്ചിട്ട് ആറായിട്ട് മടക്കി ജാസ്മിൻ എടുത്ത് ജാസ്മിന്റെ മൈക്കിന്റെ ആ ഒരു കവറിലേക്ക് ഇടുന്നു. കുറച്ച് സമയമെടുത്താണ് ജാസ്മിൻ ഈ ഒരു കത്ത് വായിച്ച് തീർക്കുന്നത്. വായിച്ച് ജാസ്മിന്റെ മുഖം ആകെ ഒരുമാതിരി വിളറി വെളുത്തിരിക്കുന്നുണ്ട്. എന്നിട്ട് കുറെ കഴിഞ്ഞ് വേറൊരു കത്ത് വരുന്നു. ഈ കത്തെടുത്ത് അവിടെ വെച്ചിട്ട് മറ്റേ കത്തെടുത്ത് ജാസ്മിൻ പുറത്തേക്ക് ഇറങ്ങുന്നു. ഇതേപോലെ മൈക്കിന്റെ സെയിം പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. വേറുള്ളവർ എന്താണ് എന്ന് ചോദിച്ചപ്പോ ജാസ്മിൻ പറയുന്നത് പേഴ്സണൽ കത്താണ് എന്നാണ്. ഇന്നും ഇങ്ങനെ തന്നെ ഒരു സംഭവം ഉണ്ടായി. പക്ഷെ സായിയും അതേപോലെ തന്നെ ജാൻമോണിയും ഉണ്ടായിരുന്നു സ്റ്റോർ റൂമിലെ ജാസ്മിനോടൊപ്പം. ഈ കത്തിൽ എന്തായിരിക്കും എന്ന് പറഞ്ഞ് ഒരുപാട് പേര് ഓരോ ഊഹങ്ങൾ പറയുന്നുണ്ട്. ജാസ്മിന്റെ ഫിയോൺസെ അഫ്സൽ എന്ന് പറയുന്ന പുള്ളി അയച്ചതാണ്, വാപ്പ അയച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് തോന്നുന്നത്. കാരണം വ്യക്തമായ ധാരണ ഇല്ല ആ കത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന്. ബിഗ് ബോസ് ഒട്ടും തന്നെ കാണിച്ചിട്ടില്ല ഒരു സംഭവം എന്താണെന്നുള്ളത്. ഊഹിക്കാനേ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ. സോ ഇനി അങ്ങനെ ഒരു കത്തില് പുറത്തെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന് തന്നെ വിചാരിക്കുക. അത് ബിഗ് ബോസിന്റെ നിയമങ്ങൾക്കെതിരല്ലേ? ജാസ്മിന് വേണ്ടി മറക്കാൻ പറ്റുന്ന സാധനമാണോ ഈ നിയമാവലി എന്ന് പറയുന്ന ഒരു സാധനം? അത് ജാസ്മിന് വേണ്ടി മാത്രം വളച്ചൊടിക്കാൻ പറ്റുമോ ആ ഒരു സംഭവത്തെ? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല പിന്നെ ബിഗ് ബോസ് ആ ഒരു കത്ത് ഉറക്ക വായിക്കാൻ പറയണം ജാസ്മിനോട്, എല്ലാവരുടെയും മുന്നിൽ വെച്ച്. അങ്ങനെയാണെങ്കിൽ നമുക്കും ഇങ്ങനൊരു ചർച്ച ചെയ്ത് ഊഹിക്കേണ്ട കാര്യമൊന്നുമില്ല. ലാലേട്ടൻ വരുമ്പോഴേക്കും ഇതിലൊരു വ്യക്തത വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ലാലേട്ടന് മുന്നിൽ ജാസ്മിൻ ഇത് വായിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പൊ ലൈവില് നാളത്തെ റംസാൻ പ്രോഗ്രാമിന് വേണ്ടിയുള്ള റിഹേഴ്സൽ ആണ്. എല്ലാവരും കൂടി ഡാൻസ് പ്രാക്ടീസും പരിപാടികളും ഒക്കെയാണ്. നല്ല രസമാണ് ഇതിങ്ങനെ കണ്ടിരിക്കാൻ. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.